നമസ്തേ ഫിസിക്സ് അൺലിമിറ്റഡിലേക്ക് വീണ്ടും സ്വാഗതം പ്ലസ് വണ്ണിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ നാം പഠിച്ചു കഴിഞ്ഞു സ്ട്രൈറ്റ് ലൈൻ മോഷൻ എന്ന ചാപ്റ്റർ നാം പഠിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലേക്ക് ഒന്ന് കിടക്കാം ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പ്രോബ്ലംസ് ആദ്യം കുറച്ചെണ്ണം നോക്കാം ത്രീ പോയിൻറ്റ് വൺ പേജ് ഫിഫ്റ്റി ഫൈവ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് മോഷൻ ക്യാൻ ദ ബോഡി ബി കൺസഡേഡ് അപ്രോക്സിമേറ്റ്ലി എ പോയിൻ്റ് ഒബ്ജെക്ട് അതായത് ഒരു നാല് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഒരു വസ്തുവിനെ എവിടെയൊക്കെ കണക്കാക്കാം എവിടെയൊക്കെ പറ്റില്ല ഇതാണ് ചോദ്യം എ റെയിൽവേ ക്യാരേജ് മൂവിങ് വിത്തഔട്ട് ജാക്സ് ബിട്വീൻ ടു സ്റ്റേഷൻസ് എ മങ്കി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ മാൻ സൈക്ലിംഗ് സ്മൂത്ത്ലി ഓൺ എ സർക്കുലർ ട്രാക്ക് എ സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ ദ ടേൺസ് ഷാർപ്ലി ഓൺ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് എ ടംബ്ലിംഗ് ബീക്കർ ദാറ്റ് ഹാസ് സ്ലിപ്ഡ് ഓഫ് ദി എഡ്ജ് ഓഫ് എ ടേബിൾ അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രെയിനാണ് ട്രെയിൻ നമുക്കറിയാം വളരെ വലുതാണ് പക്ഷേ ആ ട്രെയിൻ വിതൗട്ട് ജാക്സ് മൂവിങ് ബിറ്റ്വീൻ ടു സ്റ്റേഷൻസ് അപ്പോൾ ഒരു ട്രെയിനിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ നാം പറയാൻ പോകുന്ന രണ്ട് സ്റ്റേഷൻ്റെ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും അല്ലേ വളരെ കൂടുതൽ കിലോമീറ്ററുകൾ കാണും അപ്പോൾ അവിടെ ഈ ട്രെയിനിനെ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റായിട്ട് എടുക്കാം അപ്പോൾ പോയിൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാവുന്നതിൻ്റെ ഒരു കാര്യം മനസ്സിലായല്ലോ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ വലുതും ഈ ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരെ ചെറുതുമാണെങ്കിൽ നമുക്കതിനെ പോയിൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മങ്കി സിറ്റിംഗ് ഓൺ ടോപ്പ് ഓഫ് എ മാൻ സൈക്ലിംഗ് സ്മൂത്ത്ലി ഓൺ എ സർക്കുലർ ട്രാക്ക് ഇവിടെ അത് തന്നെ ഒരു വലിയ സർക്കുലർ ട്രാക്കിൽ കൂടി ഇങ്ങനെ ഒരു സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് സൈക്കിൾ യജ്ഞക്കാർ കുറങ്ങനെയൊക്കെ വെച്ച് പോകുന്നത് അപ്പോൾ അവിടെയും ആ സൈക്ലിസ്റ്റിൻ്റെ തോളിരിക്കുന്ന കുരങ്ങൻ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആയിട്ട് എടുക്കാം കാരണം അവിടെ ആ സർക്കുലർ പാത്തിൽ കൂടി ഉള്ള ആ ഡിസ്റ്റൻസ് മൂഡ് എന്ന് പറയുന്നത് വലുതാണ് ഇനി മൂന്നാമത്തേത് സ്പിന്നിങ് ക്രിക്കറ്റ് ബോൾ ദേൺസ് ഷാപ് ഡു ഓൺ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് അതായത് അവിടെ ആ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്തു തിരിയുന്നു അത്രയും സിറ്റുവേഷനേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അത് ബൗൾ ചെയ്തു മുതൽ ഇങ്ങോട്ട് വരുന്ന മുഴുവൻ പറഞ്ഞിട്ടില്ല വന്നു ഹിറ്റ് ചെയ്തു തിരിയുന്നു അപ്പോൾ അവിടെ അതിനൊരു പോയിൻ്റ് ഒബ്ജെക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം അത് അത്രയും ഭാഗം മാത്രമാണ് നാലാമത്തെ കണ്ടീഷനും എ ടെമ്പ്ലിങ് ബീക്കർ ദാറ്റ് ഹാസ് സ്ലിപ്ഡ് ഓഫ് ദി എഡ്ജ് ഓഫ് എ ടേബിൾ അതായത് ഒരു ടേബിളിൻ്റെ പക്കത്തിരിക്കുന്ന ഒരു ബീക്കർ തന്നെ താഴേക്ക് പോയി അവിടെയും അതൊരു പോയിൻറ്റ് ഒബ്ജെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ത്രീ പോയിൻറ് ടു ഒരു പൊസിഷൻ ടൈമ്രാഫി എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് ദ പൊസിഷൻ ടൈമ്രാഫ് ഫോർ ടു ചിൽഡ്രൻ എ ആൻഡ് ബി

ആ സ്കൂളിൽ നിന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് രണ്ട് പേരും പോയതിൻ്റെ പൊസിഷൻ ടൈം ടൈംഗ്രാഫാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടു പേരുടെയും വീട് എയുടെ വീടാണ് പി ബിയുടെ വീടാണ് ക്യു കാരണം അത് അങ്ങനെയാണ് എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എ എന്ന് പറയുന്ന ആൾ ആ സ്റ്റുഡൻറ്റ് ഇവിടെ എത്തിയപ്പോൾ നിർത്തി പൊസിഷൻ ഇവിടെ ഇങ്ങനെ നേരെ നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് നോക്കിയാൽ കാണാം ഇവിടെ അങ്ങോട്ട് നിർത്തി ബി എവിടെയാണ് നിർത്തിയത് ക്യൂ എന്ന് പറയുന്നതിൻ്റെ ഇവിടെ എത്തിയപ്പോഴാണ് അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ പിയിലെത്തിയത് എ ആണ് അതുകൊണ്ട് എ വീട്ടിലെത്തി നടത്ത നിർത്തി അപ്പോൾ ചോദ്യം ഇതാണ് എയ്ടെയാണോ ബിയുടെയാണോ വീട് സ്കൂളിനോട് കൂടുതൽ അടുത്ത് ഇത് വളരെ വ്യക്തമാണ് ഇതാണ് സ്കൂള് ഈ പി എന്ന് പറയുന്ന പൊസിഷൻ കൊണ്ട് എ നടത്ത നിർത്തി എന്ന് പറയുമ്പോൾ എയുടെ വീട് സോ എ ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി രണ്ടാമത്തേത് എ ഓർ ബി സ്റ്റാൻഡ്സ് ഫ്രം ദ സ്കൂൾ എയർലിയർ ഇവിടെ നമുക്ക് ടൈം കാണിച്ചിരിക്കുന്ന എക്സാക്സിലാണ് അവിടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ സീറോ എന്ന് പറയുന്ന ടൈമിൻ്റെ അവിടെ തന്നെ എ നടക്കാൻ തുടങ്ങിയായിരുന്നു ബി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നടക്കാൻ തുടങ്ങിയത് സോ എ സ്റ്റാൻഡ്സ് ഫ്രം ദ സ്കൂൾ എയർലിയർ ദാൻ ബി മൂന്നാമത്തേത് എ ഓർ ബി വോക്സ് ഫാസ്റ്റർ ദാൻ ബി ഓർ എ ഇവിടെ നമുക്കറിയാം ഇത് പൊസിഷൻ ഇത് ടൈം അപ്പോൾ ഇവിടെ ഞാൻ ഗ്രാഫ് പറഞ്ഞ സമയത്ത് പറയാത്ത ഒരു കാര്യം ഉണ്ട് അത് അന്ന് പറയാത്തത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ എല്ലാം കിട്ടാവുള്ളൂ എന്നുള്ള എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് അതായത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞില്ല അതിൻ്റെ ആവശ്യം ഇപ്പോൾ പറഞ്ഞതാണ് അതായത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം മതി ഷോർട്ട് കട്ട് ഉള്ളവർക്ക് വേണ്ട ഓക്കെ ഇതൊരു ബോഡിയുടെ പൊസിഷൻ ടൈം ടെമിഗ്രാഫാണ് യൂണിഫോം മോഷൻ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ ടി ടു മൈനസ് ടി വൺ എന്നത് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സമയം ടി വൺ എന്നും ഏതെങ്കിലും ഒരു സമയം ടി ടു എന്നും എടുത്തു അപ്പോൾ ഇവിടെ എനിക്ക് നേരെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചാൽ നമുക്ക് ആ രണ്ട് സമയത്തുമുള്ള ഇതിൻ്റെ പൊസിഷൻ കിട്ടും സോ ഇതിനെ ഞാൻ എക്സ് എന്നും ഈ പൊസിഷനെ എക്സ് വൺ എന്നും കൊടുത്തു അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് എടുത്താൽ ഇത് എക്സ് ഇത് എക്സ് അപ്പോൾ ഇതാണ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇതാണ് ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ചെയ്യുമ്പോൾ റേഷ്യോ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റി കിട്ടും ഇനി ഗ്രാഫിക്കലി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാംഗിളിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതായത് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വൈ ബൈ ആണ് ഏതൊരു ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വൈ കമ്പോണൻ വെർട്ടിക്കൽ ഡിവൈഡഡ് ബൈ ഹൊറസോണ്ടൽ അപ്പോൾ ഈ സ്ലോപ്പ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ ആക്സിസിലെടുത്തിരിക്കുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത് ടി ടു മൈനസ് ടി വൺ ടൈമാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി കിട്ടി അതായത് പൊസിഷൻ ടൈം ടൈമ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി ആയിരിക്കും ഇനി ഇവിടെ പൊസിഷന് പകരം ഞാൻ വെലോസിറ്റിയാണ് എടുത്തിരിക്കുന്നതെങ്കിലോ അതായത് ഇവിടെ ഇതൊരു വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണ് ടൈം മാറുന്നില്ല വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് എന്തായിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് സ്ലോപ്പ് തന്നെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് വി ടു ആയിരിക്കും ഇത് വരുമ്പോൾ വി ആണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന സ്ലോപ്പ് വി ടു മൈനസ് വി വൺ ബൈ ടി ടു മൈനസ് ടി വൺ അതായത് ആവറേജ് ആയി അപ്പോൾ ഒരു പൊസിഷൻ ടൈം ടൈമിഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും വെലോസിറ്റി ടൈം ടൈമ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആയിരിക്കും ഇത് ഗ്രാഫ് പഠിക്കുന്ന കൂട്ടത്തിൽ ഓർത്തിരിക്കുക നമ്മളുടെ മൈൻഡ് മാപ്പിലും ഞാനത് കാണിക്കാത്തത് എന്നോട് ആവശ്യപ്പെട്ടവർക്കൊക്കെ ഞാൻ മൈൻഡ് മാപ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആ പോർഷനിൽ നിങ്ങൾക്ക് തന്നെ ചെറുതായിട്ട് ഇത് വേണമെങ്കിൽ എഴുതാം സ്ലോ ഈക്വൽസ് എന്ന് പറഞ്ഞ് എഴുതി ചേർക്കാനുള്ള ചെറിയൊരു സ്പേസും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എഴുതി ചേർത്തിട്ട് തിരിച്ച് വാട്സപ്പിലോ മെയിലിലോ വേണമെങ്കിൽ അയച്ചു തരാം കറക്റ്റാണോ എന്നറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് വരാം ഇവിടെ എ എന്ന് പറയുന്നതിനേക്കാൾ സ്ലോപ്പ് കൂടുതലുള്ളത് ബിക്ക് ആണ് അല്ലേ എന്താണ് സ്ലോപ്പ് എന്ന് നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു അതായത് ചെരുവ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചെരുവ് കുറവാണ് ഇതിൻ്റെ ചെരുവ് കൂടുതലാണ് അല്ലെങ്കിൽ ഇതിനെ സ്ലോപ്പിനെ കാണാൻ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ടൈം ഇൻ്റർവൽ ഒരേ ടൈം ഇൻ്റർവലിൽ ഞാൻ എടുക്കുകയാണ് ഇവിടെ ഒരു ടി വൺ ആയിട്ടും തൊട്ട് മാറി ഒരു ടി ആയിട്ടും എടുത്തു അപ്പോൾ ഈ ടി വൺ ടി ടു എന്നുള്ളതിൽ നിന്ന് എടുക്കുമ്പോൾ ിവിടെ ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ടെടുക്കാം ഇതാണ് നമ്മുടെ എയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് സോ എക്സ് എ ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരുന്നുണ്ട് ഇതേ ടൈം ഇൻ്റർവെൽ വിടുന്ന ഇത്രയും വന്നിട്ടുണ്ട് അതാണ് എക്സ് ബി ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഇൻ്റർവൽ സെയിമാണ് അപ്പോൾ വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഈ ചെറിയ പോർഷൻ എക്സ് എ ബൈ ടി ടു മൈനസ് ടി വണ്ണിനെ ഞാൻ ഡെൽറ്റ ടി എന്ന് എഴുതി വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നതിനെ ഞാൻ എക്സ് ബി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി ഗ്രാഫിൽ നിങ്ങൾ വരച്ചതൊന്നും കൂടി മനസ്സിലാക്കുക ഞാൻ ഏതെങ്കിലും രണ്ട് ടൈമിനെ ടി വണും ടി ടു എന്നെടുത്തു ആ ടൈമിൽ ഞാനിങ്ങനെ മുകളിലേക്ക് ടൈമിൻ്റെ ലൈൻ വരച്ചപ്പോൾ എനിക്ക് എക്സ് ആക്സ് സോറി എ എന്ന് പറയുന്നതിന് കിട്ടിയിരിക്കുന്ന ടി വണിനും ടി ടുവിനും കിട്ടിയിരിക്കുന്ന പൊസിഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എ ബി എന്ന് പറയുന്നതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് എക്സ് ബി അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഇതിൻ്റെ വെലോസിറ്റി എടുക്കുമ്പോൾ വി എ ഈക്വൽസ് എക്സ് എ ബൈ ടി വി ബി ഈക്വൽസ് എക്സ് ബി ബൈ ടി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലാണ് സോ ബി മൂവ്സ് ഫാസ്റ്റർ ദാൻ എ ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ എ ബോക്സ് ഫാസ്റ്റർ ദാൻ ബി അതാണ് മൂന്നാമത്തെ ചോദിച്ചത് നാലാമത്തേത് എ ആൻഡ് ബി റീച്ച് ഹോം അറ്റ് ദ സെയിം ഓർ ഡിഫറെ ടൈം ഇവിടെ നോക്കട്ടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിലൊരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് സെയിം ടൈം ആണോ എന്നറിയാനായിട്ട് ഇവിടെ രണ്ടുപേരുടെയും ഈ തീർന്നിരിക്കുന്ന പൊസിഷൻ നോക്കുക നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ രണ്ടു പേരും ടി എന്ന് പറയുന്ന ടൈമിലാണ് വീട്ടിലെത്തിയത് നേരെ ടൈം ആക്സസിന് മുകളിലേക്ക് വരയ്ക്കുമ്പോൾ രണ്ടുപേരുടെയും പൊസിഷൻ എന്ന് പറയുന്നത് പി യും ക്യൂവുമായിട്ട് എത്തിച്ചേരുന്നിരിക്കുന്നു ഒരേ സമയത്ത് അതുകൊണ്ട് രണ്ടുപേരും സെയിം ടൈമിൽ വീട്ടിലെത്തി മൂന്നാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ എ ഓർ ബി ഓവർടേക്ക് ബി ഓർ എ ഓൺ ദ റോഡ് വൺസ് ഓർട്ട് വൈസ് ഇവർ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ഈ പോയിൻറ്റിൽ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അപ്പോൾ ബി എ ഓവർടേക്ക് ചെയ്തു അല്ലേ ബി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു എ ഓവർ ടേക്ക് ചെയ്യാൻ മുമ്പോട്ട് പോയി എ പതുക്കെ 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 ഇവിടെ എത്തി വീണ്ടും പതുക്കെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് സോ ബി ഓവർ ടേക്സ് എ ഓൺലി വൺസ് ഒറ്റ തവണയേ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ളൂ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എ വുമൻ സ്റ്റാർട്ട്സ് ഫ്രം ഹെർ ഹോം അറ്റ് നയൻ എ എം വോക്സ് വിത്ത് എ സ്പീഡ് ഓഫ് ഫൈവ് കിലോമീറ്റർ പെർ അവർ ഓൺ എ സ്ട്രൈറ്റ് റോഡ് അപ് ടു ഹെർ ഓഫീസ് ടു പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ എ വേ സ്റ്റേയ്സ് അറ്റ് ദ ഓഫീസ് അപ് റ്റു ഫൈവ് പി എം

ഓഫീസിലേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്ററുണ്ട് വരെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം തിരിച്ച് ഓട്ടോറിക്ഷയ്ക്ക് വന്നപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ പേർ അവർ സ്പീഡിൽ വന്നു ഇതിൻ്റെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഓഫീസിലേക്ക് പോകുന്നതാണ് സ്വ ടു ഓഫീസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടര കിലോമീറ്റർ അവിടെ വിത്ത് സ്പീഡ് ഓഫ് ഫൈവ് കിലോമീറ്റർ പേർ അവർ കെ എം പി എച്ച് എന്ന് എഴുതാം കെ എം ബാർ ഇട്ടിട്ട് അവർ എന്ന് എഴുതാം അപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എടുത്താൽ മതി അതായത് ഡിസ്റ്റൻസ് ഇവിടെ ടു പോയിൻറ്റ് ഫൈവാണ് വെലോസിറ്റി ഫൈവ് കിലോമീറ്റർ പെർ ആണ് സോ ടൈം എടുക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് അവർ ഞാനിതിനെ സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് അതായത് സെക്കൻഡിലേക്കൊന്നും മാറ്റുന്നില്ല കാരണം എല്ലായിടത്തും ഇവിടെ ടൈം അവർ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഓഫീസിലേക്ക് എത്തി അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം ടൈമാണ് ഇങ്ങോട്ട് പൊസിഷനാണ് ഇവിടെ ഇനി ഞാൻ ഇവിടെ ടൈമിന് ഒരു മണിക്കൂർ വീതം ഇടവിട്ട് ഉള്ള സ്കെയിൽ കൊടുക്കുകയാണ് സോ രാവിലെ ഒൻപത് മണി ഓറിജിനൽ ഞാൻ ആയിട്ട് എടുത്തു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഞാൻ സ്കെയിലെടുത്തു അപ്പോൾ സ്കെയിലെടുക്കുമ്പോൾ എക്സ് ആക്സിൽ നിങ്ങൾ ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ ചെറിയ പത്ത് ഡിവിഷൻസ് കാണും അപ്പോൾ നമ്മൾ ടെൻ ഡിവിഷൻ ഈക്വൽസ് വൺ അവർ എന്നെടുത്തു കാരണം ഗ്രാഫ് പേപ്പറിലെ ആ ചെറുത് വൺ മിലിമീറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് പത്ത് ഡിവിഷൻ ഈക്വൽസ് വൺ അവർ എന്നെടുത്തു ഇനി ഇങ്ങോട്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ കിലോമീറ്റർ സോ വൈ ആക്സിൽ പത്ത് ഡിവിഷൻ എന്ന് പറയുന്നത് വൺ കിലോമീറ്റർ എടുത്തു അപ്പോൾ നമ്മളിവിടെ കണ്ടു അര മണിക്കൂർ കൊണ്ട് ഇവർ രണ്ടര കിലോമീറ്റർ അകലെയുള്ള ഓഫീസിലെത്തി അപ്പോൾ അര അരമണിക്കൂറിന് ഈ പത്തിൻ്റെ ഒമ്പതിൻ്റെ ഇടയ്ക്കുള്ള ഇത് രണ്ടിൻ്റെ മൂന്നിൻ്റെ ഇടയ്ക്കായിട്ട് അപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഒറിജിനയിൽ നിന്ന് ഒമ്പത് മണിക്ക് നടക്കാൻ തുടങ്ങി ഒൻപതര ആയപ്പോഴേക്കും ഓഫീസിലെത്തി പിന്നെ അഞ്ച് വരെ അവർ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു ഇതാണ് അഞ്ച് മണി എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് വരെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ റെസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ അതിനകത്ത് നടന്നാലും നമുക്ക് വിഷയമല്ല അവർ അഞ്ച് മണി വരെയുള്ള സമയം അങ്ങനെ തന്നെയുണ്ട് ഇനി അഞ്ച് അഞ്ചു മണിയായപ്പോൾ അവരെന്ത് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് ഒറിജിനലിലേക്ക് പോകണം അവർക്ക് അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പേർ അവർ സ്പീഡിൽ ഉള്ള ഓട്ടോറിക്ഷയിലാണ് വന്നത് അപ്പോൾ ടു ഹോം ഇവിടെ ഡിസ്റ്റൻസ് മാറ്റമില്ല ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ തന്നെ സ്പീഡെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവറായി അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഈ ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ബൈ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറാണ് അതായത് വൺ ബൈ ടെൻ എന്ന് പറയുമ്പോൾ സിക്സ് മിനിറ്റ്സ് വരും അല്ലേ ടു പോയിൻറ്റ് ഫൈവ് ബൈ ട്വൻ്റി ഫൈവ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടെൻ അതായത് ആറ് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് ഇവരെ തിരിച്ച് ഒറിജിനിൽ അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് ഒറിജിനിൽ എന്ന് പറയുമ്പോൾ മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ഇത് ആറ് മണി ആണ് അപ്പോൾ ഇതിനിടയിലുള്ള വളരെ ചെറിയൊരു ഇത് അത്രയും സമയം കൊണ്ട് അവർ തിരിച്ചെത്തി അപ്പോൾ ഇതാണ് നമ്മളുടെ ഗ്രാഫ് ഓക്കെ അടുത്തത് നാലാമത്തെ ക്വസ്റ്റിനാണ് ത്രീ പോയിൻറ്റ് ഫോർ എ ഡ്രങ്ക് ഗാഡ് വോക്കിംഗ് ഇൻ എ നാരോ ലൈൻ ടേക്സ് ഫൈവ് സ്റ്റെപ്സ് ഫോർവേഡ് ആൻഡ് ത്രീ സ്റ്റെപ്സ് ബാക്ക്വേഡ് ഫോളോഡ് അഗൈൻ ബൈ ഫൈവ് സ്റ്റെപ്സ് ഫോർവേഡ് ആൻഡ് ത്രീ സ്റ്റെപ്സ് ബാക്ക്വേർഡ് ആൻഡ് സോ ഓൺ ഈച്ച് സ്റ്റെപ്പ് ഈസ് വൺ മീറ്റർ ലോങ് ആൻഡ് റിക്വേഴ്സ് വൺ സെക്കൻഡ് പ്ലോഡ് ദ എക്സ്റ്റിഗ്രാഫ് ഓഫീസ് മോഷൻ എക്സ്റ്റിഗ്രാഫെന്ന് പറഞ്ഞാൽ പോസ്റ്റൻ ടെമിംഗ്രാഫ് ഡിറ്റർമിൻ ഗ്രാഫിക്കലി ആൻഡ് അതർവൈസ് ഹൗ ലോങ് ദ ഡ്രങ്ക ടേക്സ് ടു ഫോൾ ഇൻ എ പിറ്റ് 13 മീറ്റർ 13 മീറ്റർ എവേ ഫ്രം ദി സ്റ്റാർട്ട് അതായത് ഒരു കുടിയൻ മുമ്പോട്ടും പുറകെ ഓട്ടോ ആയിട്ട് ആടി 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 പോവുകയാണ് അയാൾ എത്ര സമയം കൊണ്ട് ഒരു കുഴിയിൽ ചെന്ന് വീഴും ഇതാണ് കാണേണ്ടത് ഗ്രാഫിക്കലായിട്ടും അല്ലാതെയും എന്ന ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് ഗ്രാഫ് നോക്കാം അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഇയാൾ അഞ്ച് സ്റ്റെപ്പ് മുമ്പോട്ട് പോകും മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് വരും ഓരോ സ്റ്റെപ്പും നമ്മളുടെ അകലം ഒരു മീറ്ററാണ് അതിനെടുക്കുന്ന സമയം ഒരു സെക്കൻഡാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇയാള് അഞ്ച് മീറ്റർ മാറി ഇവിടെ എത്തി അപ്പോൾ അതിനെ ആ മൂവ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം അടുത്ത മൂന്ന് സെക്കൻഡുണ്ട് അതായത് അഞ്ച് ആറ് ഏഴ് എട്ട് എത്തുമ്പോഴേക്കും അയാൾ മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് മാറി അതായത് രണ്ടിലേക്ക് എത്തി അപ്പോൾ ഇങ്ങനെ വന്നു വീണ്ടും അവിടുന്ന് അടുത്ത അഞ്ച് അപ്പോൾ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിലെത്തുമ്പോൾ അയാൾ ഇവിടെ നിന്ന് അഞ്ച് അതായത് ഈ രണ്ടിൽ നിന്ന് അഞ്ച് എന്ന് പറയുമ്പോൾ ഏഴിലെത്തി ഇങ്ങോട്ട് പോയി അവിടുന്ന് വീണ്ടും മൂന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എത്തുമ്പോഴേക്കും അവിടെ നിന്ന് ആ ഏഴിൽ നിന്ന് മൂന്ന് കുറഞ്ഞ് നാലിലെത്തി ഇങ്ങനെ 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 ഏഴ് നടന്നിട്ട് പതിമൂന്ന് മീറ്റർ അപ്പുറയുള്ള കുഴിയിൽ വീണു അപ്പോൾ ഇത് ഗ്രാഫ് ഇങ്ങനെ വരച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ വരച്ചു പോകാം ഇതിൻ്റെ ഗ്രാഫിക്കൽ അല്ലാതെയുള്ള മേധാണമെന്ന് പറഞ്ഞാൽ ലോജിക്കലാണ് നോക്കുക അഞ്ച് സെക്കൻഡ് കൊണ്ട് അഞ്ച് മീറ്റർ മുമ്പോട്ട് പോയി അതായത് പ്ലസ് ഫൈവ് അടുത്ത മൂന്ന് സെക്കൻഡ് കൊണ്ട് മൂന്ന് മീറ്റർ പുറകോട്ട് മാറി അപ്പോൾ എട്ട് സെക്കൻഡ് കൊണ്ട് ഇയാള് രണ്ട് മീറ്ററാണ് ഇളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ വെലോസിറ്റി പറയുകയാണെങ്കിൽ ഈ രണ്ട് മീറ്റർ എടുക്കേണ്ട കാര്യമുള്ളൂ എട്ട് സെക്കൻഡ് കൊണ്ട് അപ്പോൾ നമുക്കതിനെ ലോജിക്കലായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എട്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് മീറ്റർ മാറി അടുത്ത എട്ട് സെക്കൻഡ് അപ്പോൾ എട്ട് വട്ടും പതിനാറ് കൊണ്ട് അടുത്ത രണ്ട് അപ്പോൾ നാല് ആയി മൂന്നാമത്തെ എട്ട് സെക്കൻഡുണ്ട് അതായത് പതിനാറ് വട്ടും ഇരുപത്തി നാല് സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ ആറ് ആയി മുപ്പത്തിരണ്ട് സെക്കൻഡിൽ അയാൾ എട്ട് ആയി ഇനി ഈ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത് മുപ്പത്തിരണ്ടിൽ എട്ടായി മുപ്പത്തി മൂന്നിൽ ഒൻപതായി മുപ്പത്തിനാലിൽ പത്ത് മീറ്ററായി കാരണം ഇനി അഞ്ച് സെക്കൻഡ് മുമ്പോട്ട് തന്നെയാണ് അയാൾ വീണ് നടക്കുന്നത് അപ്പോൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ചിൽ പതിനൊന്ന് മുപ്പത്തിയാറിൽ പന്ത്രണ്ട് മുപ്പത്തിയേഴ് പതിമൂന്ന് സോ മുപ്പത്തിയേഴ് സെക്കൻഡ് എടുക്കുമ്പോൾ അയാൾ പതിമൂന്ന് മീറ്റർ മുമ്പിലേക്ക് എത്തുന്നു അവിടെ കുഴിയാണ് താഴേക്ക് വീഴുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ത്രീ പോയിൻറ്റ് ഫൈവ് എ ജെറ്റ് എയർപ്ലൈൻ ട്രാവലിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ഇജെക്സ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ അറ്റ് ദ സ്പീഡ് ഓഫ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ റിലേറ്റീവ് ടു ദ ജെറ്റ് പ്ലെയിൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദി ലാറ്റർ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്പീഡ് ഓഫ് കമ്പസ്റ്റൻ പ്രോഡക്റ്റ്സ് തന്നിരിക്കുന്നത് റിലേറ്റീവ് ടു ദ ജെറ്റാണ് കണ്ടുപിടിക്കേണ്ടത് ആ സ്പീഡ് വിത്ത് റെസ്പെക്ട് ദ ഒബ്സർ ഓൺ ദി ഗ്രൗണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം നമ്മുടെ പ്ലെയിനിൻ്റെ സ്പീഡ് ബി എ എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ അതിൻ്റെ പുറകോട്ട് പോകുന്നത് പുക പോകുന്ന ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ആണ് അപ്പോൾ നമുക്ക് ശരിക്ക് വി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് തന്നിട്ടില്ല ഇതാണ് നമ്മൾ കണ്ടുപിടിക്കണത് ഇത് റിലേറ്റീവ് സ്പീഡാണ് വി ആർ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വി എ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ബി ബി നെഗറ്റീവ് ആയിരിക്കും ബി ബി എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും അപ്പോൾ വി റിലേറ്റീവ് എന്ന് പറയുന്നത് പ്രോഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലെയിൻ അപ്പോൾ ബി എ മൈനസ് ബി ബി ആണ് റിലേറ്റീവ് വെലോസിറ്റി ഇവിടെ ബി ബിയുടെ ഒരു പ്രശ്നം എന്താ അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് ആണ് അതായത് ബി എ പ്ലസ് ബി ബി ആണ് തന്നിരിക്കുന്ന ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി ബി എന്ന് പറഞ്ഞാൽ വി ആർ മൈനസ് വി എ അതായത് ഈ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ മൈനസ് അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ആയിരം കിലോമീറ്റർ പെർ ആണ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്നയാൾക്ക് ഇതിൻ്റെ പുകയുടെ സ്പീഡ് കാണുന്നത് മനസ്സിലായോ അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പ്ലെയിൻ പോകുന്നു ആയിരം കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പുക പോകുന്നു ഗ്രൗണ്ടിൽ നിൽക്കുന്നയാൾക്ക് പ്ലെയിനിൽ ഇരുന്ന് നോക്കുന്നയാൾക്ക് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ പെർ അവറിലാണ് ആ കമ്പസ്റ്റിൻ്റെ സ്പീഡ് എന്ന് തോന്നും ഇതാണ് ഇത്തരം പ്രോബ്ലംസിൻ്റെ ഒരു ആവശ്യം ഓക്കെ ഇനി ത്രീ പോയിൻറ്റ് സിക്സ് എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയ്റ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് വൺ ട്വൻറ്റി സിക്സ് കിലോമീറ്റർ പെർ അവർ ഈസ് ബ്രോഡ് ടു എ സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് ടു ഹൺഡ്രഡ് മീറ്റർ വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ അസ്യൂം ടു ബി യൂണിഫോം ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കാർ മൂവിംഗ് വിത്ത് എ വെലോസിറ്റി സോ യു ഇനീഷ്യൽ സ്പീഡിനെ ഞാൻ യു എന്ന് എഴുതി വൺ ട്വൻറ്റി സിക്സ് കിലോമീറ്റർ പെർ അവർ ബ്രോഡ് ടു എ സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി ബി എന്ന് പറയുന്നത് സീറോ വന്നു ഡിസ്റ്റൻസ് ഓഫ് സോ എസ് ഇ ഈക്വൽ ടു ടു ഹൺഡ്രഡ് മീറ്റർ വാട്ട് ഈസ് ദ റിട്ടാറേഷൻ ഓഫ് ദ കാർ അതായത് കാറിൻ്റെ ആക്സലേഷൻ നെഗറ്റീവ് ആക്സലേഷൻ ആണല്ലോ റിട്ടാറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആക്കണം അതായത് നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പെർ അവർ താഴെ വരുന്ന അവറിനെ ആക്കണമെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് ആണ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡാണ് അപ്പോൾ അറുപത് ഗുണം അറുപത് അതായത് മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ ഈ മൂവായിരത്തി അറുന്നൂറ് എന്നുള്ളതിന് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു നമുക്ക് ഈ രണ്ട് സീറോസ് പോയി ഇതും പോയി ബാക്കി ടെൻ ബൈ തേർട്ടി സിക്സ് അതിനെ വീണ്ടും രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഫൈവ് ബൈ എയ്റ്റീൻ ഇവിടെ എങ്ങനെ കിടക്കട്ടെ വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീനാണ് പിന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽസ് ടു എ എസ് അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആണെന്ന് നമുക്കറിയാം യു തന്നിട്ടുണ്ട് എസ് തന്നിട്ടുണ്ട് എ കണ്ടുപിടിക്കണം അതായത് ഇതിനകത്തുനിന്ന് എ ഈക്വൽസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു എസ് അപ്പോൾ ഇവിടെ വി എന്ന് ഉള്ളത് നമുക്കറിയാം സീറോ ആണ് മൈനസ് യു എന്ന് പറയുന്നത് വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ അതിൻ്റെ സ്ക്വയർ അപ്പോൾ എളുപ്പം തന്നെ ഈ സീറോ അത് വേണ്ട അപ്പോൾ വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈ ബൈ എയ്റ്റീൻ ഇൻറ്റു വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈ ബൈ എയ്റ്റീൻ യു സ്ക്വയർ ബൈ ടു എ അപ്പോൾ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും എഴുതാം ഇത് അല്ലേ ഇൻറ്റു ടു ഇൻറ്റു ടു ഹൺഡ്രഡ് So, v, യു സ്ക്വയർ ബൈ ടു എസ് ഇതിൻ്റെ റിസൾട്ട് എത്രയാണോ അതായിരിക്കും ഇതിൻ്റെ ആക്സറേഷൻ അതായത് ആക്സറേഷൻ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ബൈ ടു എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.06 പോയിൻറ്റ് നോൺ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതാണ് നമുക്ക് കിട്ടുന്ന ആക്സറേഷൻ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ വി സീറോ ആയിരുന്നു മൈനസ് ആണ് അതുകൊണ്ട് ആ മൈനസ് ഇവിടെ എല്ലായിടത്തും നിൽക്കും അപ്പോൾ ആക്സറേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ പോയിൻറ്റ് നോട്ട് സിക്സ് റിട്ടാറേഷൻ വരുമ്പോൾ മൈനസ് എഴുതണം സോ റിട്ടാഡേഷൻ ഈസ് ത്രീ പോയിൻ്റ് നോട്ട് സിക്സ് അവിടെ ഈ മൈനസ് വേണ്ട ആക്സറേഷൻ എഴുതുമ്പോൾ മൈനസ് ത്രീ പോയിൻ്റ് നോട്ട് സിക്സ് എഴുതണം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അടുത്തത് നമുക്ക് സമയമാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് സമയം ആക്സറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് എടുക്കാം എ ഇസിക്കൽ ടു വി മൈനസ് യു ബൈ ടി അതായത് ടൈം ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ ഇവിടെ വി സീറോ ആണ് അതുകൊണ്ട് മൈനസ് യു ബൈ എ മൈനസ് യു എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ട്വൻറ്റി സിക്സ് ഇൻറ്റു ഫൈ ബൈ എയ്റ്റീൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടു മൈനസ് അപ്പോൾ ഈ മൈനസും ഈ മൈനസും കൂടി പോയി ബാക്കി ത്രീ പോയിൻ്റ് നോട്ട് സിക്സ് ഇൻറ്റു സോ സമയം കിട്ടുന്നത് ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇലവൻ പോയിൻ്റ് ഫോർ സെക്കൻഡാണ് ഇനി ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് തന്നെ ചെയ്ത് നോക്കുക സംശയമുള്ളത് നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ആയിട്ട് ചോദിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നാം ഇനി ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് അതിന് ശേഷം ബാക്കി തുടങ്ങാം ഓക്കെ താങ്ക്